ഹായ് ഹലോ, പെട്രിയ വീണ്ടും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒത്തിരി പേര് ഇൻബോക്സിൽ ചോദിക്കുന്നുണ്ട് പെട്രിയയുടെ സ്റ്റോക്ക് ഉണ്ടോന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് വരുന്ന ടൈമിൽ ഞാൻ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഒത്തിരി പേർക്കും പേഴ്സണൽ മെസ്സേജ് അയക്കുക എന്നുള്ളത് പ്രായോഗികമല്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ പെട്രിയയുടെ സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ട്, പെട്രിയ വയലറ്റോ ഉണ്ട്, അതുപോലെ തന്നെ പിങ്ക് കൊജിയ ടെംപ്റ്റോസും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫ്ലവറാണ് പെട്രിയ എന്ന് എനിക്കറിയാം. ഇനി അറിയാത്തവർക്കായിട്ട് പെട്രിയ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു ക്ലൈംബിംഗ് പ്ലാന്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു വെസ്റ്റേൺ ഫ്ലവർ എന്ന് പറയാം. പക്ഷെ നമ്മുടെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് പൂക്കുന്ന, വളരെ വളരെ രസമായിട്ട് പൂത്തു നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ പെട്രിയ എന്ന് പറയുന്നത്. ശരിക്കും ഇതിന് സാൻപേപ്പർ വൈൻ എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾക്കുണ്ടല്ലോ ഒരു തരുതരിപ്പ്, ഒരു എന്താ പറയുന്നത്, ഒരു പരിക്കരാണ്. അതുകൊണ്ടാണ് ഇതിന് സാൻപേപ്പർ വൈൻ എന്ന് പേരിട്ടിരിക്കുന്നത്. ഇതാണ് വിൽപ്പനയ്ക്കായിട്ട് റെഡി ആയിരിക്കുന്ന തൈകൾ. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. വാട്സപ്പിലൂടെയും ഗൂഗിൾ ഫോം വഴിയും ഓർഡർ എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെടി ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. ഒരുപാട് ദിവസം പൂ വിരിഞ്ഞാൽ നിൽക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിരിഞ്ഞു കഴിഞ്ഞാൽ കൊല കൊല കൊലയായിട്ട് നിറച്ച് വിരിയ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ളിൽ ഒരു രണ്ട് നിറത്തിലാണിത് ആവുക. ശരിക്കും ഇത് ഡാർക്ക് വയലറ്റ് നിറത്തിൽ തന്നെയാണ് ഇത് വിരിയുക. പിന്നെ അതിൻ്റെ ആദ്യത്തെ പെറ്റൽസിന് ഒരു രൂപമാറ്റം വരുന്നുണ്ട്, കളർ ചേഞ്ച് ആവും. പിന്നെ അങ്ങനെ അതിന് നടുക്കൊരു വെള്ള വൈറ്റ് കളറുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. നമുക്കിപ്പോൾ ഗേറ്റിലൊക്കെ ഈ ആർച്ച് പോലെയൊക്കെ പടർത്താം, അതുപോലെ തന്നെ നമ്മുടെ മതിലിന് മുകളിലേക്ക് പടർത്തിയിടാൻ പറ്റുന്നതാണ്. നമുക്കിങ്ങനെ ഈ ചാരു ബെഞ്ചുകളും കസേരകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു മറയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. അങ്ങനെ പല രീതിയിൽ നല്ല സ്റ്റൈലായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഈ ഒരു ചെടിയാണ്. അത്തരം അത് പൂത്തു തുടങ്ങിയാൽ അത്രയും ഭംഗിയാണ്, അത്രയും രസമാണ്. വലിയ കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് അല്ല. ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് അങ്ങ് പൂക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ വളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ഉണക്ക ചാണകമാണ് ഇതിന് വളമായിട്ട് കൊടുക്കുക. ഓരോ ട്രിപ്പും പൂക്കൾ കഴിയുമ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് എന്താ പറയുക, നിറച്ച് പൂ വരുന്നുണ്ട് ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തുന്ന ചെടികളിൽ. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ സിറ്റോഡിലോട്ടൊക്കെ പടർത്തി വിടാൻ പറ്റും. അതുപോലെ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാക്കി അതിലേക്ക് വേണമെങ്കിലും നമുക്ക് പടർത്തി കയറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ മനോഹരമായി ഈ ചെടികളുടെ തൈകളുണ്ട്. ഇപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ.